Hi friends, Assalamu alaikum. Welcome to Jamshi's Cookbook and Vlogs. I am recipe for Payasam. I am going to try this recipe. ആദ്യം ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തിട്ട് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാനിൽ തന്നെ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ട് വലിയ ഗ്ലാസ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലോട്ട് 6 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 6 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റോളം മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പായസമൊക്കെ നല്ല തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്നും കൂടെ വേവിച്ചെടുക്കാം. കാരണം ഇതിലെ റൈസൊക്കെ നന്നായിട്ട് വറഞ്ഞു വരണം. എന്നാലേ പായസത്തിന് നല്ല തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിയും കൂടെ ഇതിലോട്ട് ചേർത്തെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പായസം നമ്മൾ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാവും. കാരണം ഒരൊറ്റ വിസിഞ്ഞ് തന്നെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും. കൂടുതൽ വെന്ത ചോറ് ചേർത്ത് കൊടുക്കാൻ ആണ് ശ്രമിക്കേണ്ടത്. എന്നാലേ പെട്ടെന്ന് ഉടഞ്ഞു വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.